ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 1900 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 100% ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. മനോഹരമായ ഒരു ടാറിൻ റോഡിൽ നിന്നും ജസ്റ്റ് 20 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. വീടിൻ്റെ മുന്നിലെല്ലാം 4 മീറ്ററോളം വീതി വരുന്ന റോഡാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇന്റർലോക്ക് കട്ട വിരിക്കാനുണ്ട്. മനോഹരമായ ഒരു കൊളോണിയൽ സ്റ്റൈലും കണ്ടംപററി സ്റ്റൈലും മിക്സ് ചെയ്ത് വരുന്ന ഒരു എലിവേഷനോട് കൂടിയിട്ടുള്ള വീടാണ്. ഫ്രണ്ടിൽ ടെക്സ്റ്റർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ മനോഹരമായ ചുറ്റുമതിലുകളെല്ലാം നമുക്ക് കാണാം. ഫ്രണ്ടിലെ വലിപ്പമുള്ള ഒരു ചുറ്റുമതിലുകളെല്ലാം കാണാം. അവിടെ നല്ല ജാളി ടൈലുകളും ബബിൾ സ്റ്റോണെല്ലാം ഇട്ട് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റും വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. XUV മോഡലുള്ള ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് നമുക്ക് കാണാം, ഷീറ്റിട്ട് കവേഡ് ചെയ്തിട്ടുള്ള ഒരു കാർ പോർച്ചാണ്. മുറ്റത്തായി വിരിച്ചിട്ടുള്ളത് കടപ്പക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായി തന്നെ കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം. ഈ കോർണറിലായി മനോഹരമായ ഒരു ചെടി നട്ടിട്ടുണ്ട്. അവിടെ ബബിൾസ് എല്ലാം ഇട്ട് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. 100% ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വർക്ക് ഏരിയയുടെ ഡോറാണ് നേരെ കാണുന്ന ഒരു ഓപ്ഷൻ. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടും ഒരു ഡോറ് വരുന്നുണ്ട്. വീടിൻ്റെ അകത്ത് ഹോളിൽ നിന്നും വരുന്നൊരു കോർട്ട്യാർഡിൻ്റെ ഡോറാണ് ഈ കാണുന്നത്. അത് വീടിൻ്റെ അകത്തുകൂടി കയറി വിശദമായി നമുക്ക് കാണാം. ഇവിടുത്തെ വാട്ടർ സോഴ്സിനായിട്ട് കിണറുകളും പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. പൈപ്പ് കണക്ഷന്റെ വാട്ടർ സ്റ്റോറേജ് ടാങ്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി വീടിന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഡോറിന്റെയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ്. ഫ്രണ്ടിലെ ഡോറെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കിൽ തന്നെയാണ്. ചട്ടങ്ങളെല്ലാം ആഞ്ഞിലിയോടുകൂടി വരുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. മനോഹരമായ ഒരു വീടിൻ്റെ അകത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിപ്പമുള്ളൊരു ലിവിംഗ് ഹോൾ ഇവിടെ കാണാം. 12 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന വലിപ്പമുള്ളൊരു ലിവിംഗ് ഹോളാണ്. നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗിനായി ഐവറി കളറിൽ വരുന്ന 4x2 സൈസിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ സൈഡിലെല്ലാം ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ ചെറിയൊരു ഷെൽഫും നമുക്ക് കാണാം. ഇനി നമുക്ക് ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെയായി ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം ഇൻഡോർ പ്ലാന്റുകളും പോട്ട്സുകളും എല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷനാണ്. അത് മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വലിപ്പമുള്ളൊരു ഡൈനിങ് ഹോളിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. 10 ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്നൊരു സ്പേസ് ഈ ഒരു ഹോളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. ഇവിടെയെല്ലാം ഇരിക്കുന്നത് വേണ്ടി 3-4 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു കുഷ്യനെല്ലാം ഇട്ടിട്ടുള്ളൊരു ചെയർ നമുക്ക് കാണാം. ഹോളിൽ നിന്നും ഒരു കോർട്ട്യാർഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ആ ഒരു കോർണറിലായി ചെറു മീനുകളെ വളർത്താനുള്ള ഒരു ഓപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു അക്വേറിയം പോലെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം ഫുൾ കവേഡ് ചെയ്ത് മനോഹരമായ എയർ സർക്കുലേഷനും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം, മനോഹരമായ വാഷ് കൗണ്ടർ, ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു കോർട്ട്യാർഡിൽ വരുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കിച്ചനോടുകൂടി വരുന്ന കിച്ചനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കിച്ചൻ്റെ കവാടത്തിന് റൈറ്റ് സൈഡിലെല്ലാം ക്രോക്കറി ഷെൽഫെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു ഗ്ലാസ് ഇട്ട് കവേഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോടുകൂടി വരുന്ന ഒരു ഓപ്പൺ കിച്ചനാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കളറും വുഡൻ കളറോടുകൂടി വരുന്ന മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന വുഡൻ ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മനോഹരമായ ഒരു ചിമ്മിനിയെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൻ്റെ നിർമ്മാണം. കിച്ചനോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
കൂടാതെ ഈ ഒരു വർക്ക് ഏരിയ സ്പേസിന്റെ പുറത്തായി നമുക്ക് കിണർ വരുന്നത് ഈ ഒരു മൂലയിലായിട്ടാണ്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണറുവെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമോടുകൂടി വരുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള ബെഡ്റൂമിൻ്റെ ഡോറുകൾ നമുക്ക് കാണാം. ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 13.5 നീളവും 12.5 വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായി അഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ബാത്റൂം നമുക്കിവിടെ കാണാം. സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റോടുകൂടി വരുന്ന ഭംഗിയിൽ ഒട്ടിച്ചിട്ടുള്ള ടൈലുകളോടുകൂടി വരുന്ന ഒരു ബാത്റൂം നമുക്ക് കാണാം. മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ബാത്റൂം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി വീടിൻ്റെ ഒന്നാമത്തെ നിലയിലേക്ക് കയറാം. സ്റ്റെയർ കേസിൻ്റെ താഴെയായി സ്റ്റോറേജ് സ്പേസും ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു പ്രൊവിഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡിൽ വരുന്നത് ടഫൻ ഗ്ലാസും സ്റ്റീലിൻ്റെ ടോപ്പോടുകൂടി വരുന്ന ഒരു ഏരിയ ആണ്. സ്റ്റെയർ കേസിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ നമുക്ക് കാണാം ടെക്സ്റ്റർ വർക്കുകളും മനോഹരമായ പെയിൻറ്റുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഭിത്തി കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ മുകളിലായി നമുക്ക് കാണാം നാലിലേറെ പറകോള വരുന്നത് കൊണ്ട് തന്നെ സ്റ്റെയർ കേസിൻ്റെ ഏരിയയിലേക്കും ഒന്നാമത്തെ നിലയിലേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചം ലഭിക്കുന്നുണ്ട്. ചെറിയൊരു ഹോളിലാണ് വന്നെത്തി നിൽക്കുന്നത്. അവിടെ ഒരു സ്റ്റഡി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ അളവിൽ തന്നെ വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതൊരു ഡോറായി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു വിൻഡോയാണ്. അത് ബാൽക്കണിയിലേക്ക് പോകാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ നിർമ്മാണം. ഇവിടെയും താഴെ കണ്ട പോലെ തന്നെ അഡീഷണൽ ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാം. മനോഹരമായ ഗ്ലോസി ഫിനിഷിൽ വരുന്ന ടൈലെല്ലാം ഒട്ടിച്ചിട്ടുള്ളൊരു ബാത്റൂമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വീടിൻ്റെ മറ്റുള്ള ബെഡ്റൂമുകളിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ ഒന്നെത്തി നിൽക്കുന്നത്. ഇതിനേകദേശം 15.5 നീളവും 10.5 വീതിയും ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും വാർഡ്രോബ്സും ഫോൾ സീലിംഗ് വർക്കുകളും LED വാം ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനും അഡീഷണൽ ഡ്രസ്സിംഗ് യൂണിറ്റോടുകൂടി വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിനും അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെ കാണാം. മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഇനി ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോ ക്രമീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല നല്ല വീടുകൾ നിൽക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് പോകാവുന്ന ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് സ്റ്റഡി ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന നാലാമത്തെ ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണേണ്ടത്. അതിനു മുമ്പ് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. 3.5 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോട് കൂടി വരുന്ന ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് 10 മിനിറ്റിൽ എത്താവുന്ന രീതിയിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 89 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.